നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്കെല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ നമ്മുടെ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകണം വെച്ചാൽ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിതിനെക്കുറിച്ചൊരു പണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്കെപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണെന്നുള്ളത്. നമ്മൾ പൈസ റിലേറ്റഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെ തൽക്കാരാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശരിക്കും അത് റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഈ ടൈപ്പാണ്. അപ്പോൾ ഈ ടൈപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു നന്നാക്കി മുന്നോട്ട് പോകാൻ പറ്റും, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിരിക്കണോ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വരും. അല്ലെങ്കിലുള്ള കാര്യം വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ ഒരു അവസ്ഥ എടുക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഭയങ്കര കടം വന്നിട്ട് ആകെ പെട്ടുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂട, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് കഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കടമൊക്കെ വന്ന് വളരെ ബില്യൺ ഡോളേഴ്സിൻ്റെ കടമൊക്കെ വന്ന് ഇയാൾ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും വിളിച്ചു, ഇവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് കുറച്ചും കൂടി കാശ് തരണമെങ്കിൽ ഇത് വെച്ച് ഞാൻ ബിസിനസ് ചെയ്തിട്ട് എൻ്റെ എല്ലാ കടവും ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും അത് ഫണ്ട് ചെയ്യാൻ റെഡിയാവുകയും ഇദ്ദേഹം പിന്നെയും രണ്ടാമത് പൈസ ഉണ്ടാക്കി, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഇവരെല്ലാവരുടെയും കടം വീട്ടിൽ കൊടുക്കുകയും ഇപ്പോൾ അദ്ദേഹം രണ്ടാമതും ബില്യണറായിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്യണറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം എങ്ങനെയെങ്കിലും അത് ബില്യണറായിട്ട് തിരിച്ച് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ലോട്ടറി അടിക്കുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ പറഞ്ഞാൽ അവർക്ക് ഒരു നിമിഷത്തിൽ കോടിക്കണക്കിന് രൂപ കിട്ടുന്നു. അവർ ചിലപ്പോൾ വളരെ പിച്ച എടുത്തിരുന്ന ആൾക്കാരായിരിക്കും. ഈ പറയുന്ന 1 കോടി രൂപ ഇവർ 1-ഓ 2-ഓ കൊല്ലത്തിനുള്ളിൽ തന്നെ പൈസ എങ്ങനെയെങ്കിലും ചിലവാക്കി എന്തെങ്കിലും വിഡ്ഢിത്തരവ് കാണിച്ച് പിന്നെയും അവർ പിച്ച ചട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതെല്ലാത്തിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഈ പറഞ്ഞ പണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് കടക്കണമെങ്കിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ആളുകൾ സേവേഴ്സ്. പൈസ എപ്പോഴും ഇയാൾ സേവ് ചെയ്തുകൊണ്ടിരിക്കും, ഇവർക്ക് എപ്പോഴും ഭയങ്കര പേടിയായിരിക്കും. ഇവരിങ്ങനെ പൈസ കിട്ടുന്ന എല്ലാവരും ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് ഇവരെ സേവേഴ്സ് എന്ന് പറയുക. ഇവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവർ പൈസ കിട്ടുന്നത് വേസ്റ്റാക്കുമെന്നില്ല, പൈസ ആദ്യം തന്നെ സേവ് ചെയ്ത് മാറ്റി വയ്ക്കും എന്നുള്ളതാണ് ഇവരുടെ അഡ്വാൻറ്റേജ്. ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്താ, ഇവർ പൈസ സേവ് ചെയ്ത് വയ്ക്കുള്ളൂ, ഇവർ ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് പൈസ കൂട്ടിക്കൂട്ടിക്കൂട്ടിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കാനെ പേരിൽ ഉള്ള കാശ് മൾട്ടിപ്പിൾ ആവില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. പലപ്പോഴും പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറ്റാറുണ്ട്. ഇവരെല്ലാവരും നല്ല സേവേഴ്സ് ആയിരിക്കും, പക്ഷേ ഇവർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല. ഇതാണ് ഇതിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അടുത്ത ആൾക്കാരാണ് സ്പെൻഡേഴ്സ്. ഇവർ പൈസ കിട്ടണേക്കാളും മുന്നേ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊരു പ്രത്യേകത വെച്ചാൽ മാസ ശമ്പളം അവർ കിട്ടണേൻ്റെ കാര്യം വെച്ചാൽ ആ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്പെൻഡറിൽ നിന്ന് മാറാമെന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ സാലറിയൊക്കെ വരുമ്പോഴേക്കാളും മുന്നേ തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടാകും ഈ പൈസ എങ്ങനെ ചിലവാക്കണമെന്നും അതിനേക്കാളും കൂട്ട് സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പ് അവർ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ടാകും, അത് ചെയ്തിട്ടുണ്ടാകും. പൈസ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകണമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ചെയ്തു വയ്ക്കാവുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്ന്, പൈസ ശമ്പളമായിട്ട് വരുന്നേക്കാളും മുന്നേ വല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP എല്ലാം ചെയ്തു വയ്ക്കുക. സാലറി വന്ന് പിറ്റേ ദിവസം തന്നെ SIPയിലേക്ക് പോകണ വിധത്തിൽ. അപ്പോൾ ഒരു 100,000 രൂപ സാലറി ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30,000 രൂപയ്ക്കെങ്കിലും ഒരു SIP എടുത്ത് വയ്ക്കുക. 1-ാം തീയതിയാണ് നമ്മുടെ സാലറിയുടെ എന്നുണ്ടെങ്കിൽ 2-ാം തീയതി നമ്മുടെ SIP ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ 100,000 ഹിറ്റായി കഴിഞ്ഞാൽ നേരെ 30,000 രൂപ SIP പോയിക്കോളും. ബാക്കി 70,000 കൊണ്ട് സ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ലൈഫ് കുറച്ചുകൂടി തന്നാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ആൾക്കാരാണ് മേക്കേഴ്സ്. പൈസ ഇവർ മേക്ക് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. പൈസ എങ്ങനെ പോയി കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ചില സെയിൽസിലേക്കുള്ള ആയിരിക്കണം, ചില ബിസിനസ്സുകാരൊക്കെയുണ്ട്. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇവർ ചില നാട്ടിലൊക്കെ ആൾക്കാരുണ്ടാകും, ഇവർ ചിലപ്പോൾ ലാൻഡ് കച്ചവടവും മറ്റേതും എല്ലാ വണ്ടിക്കച്ചവടവും ഇതെല്ലാം ആയിട്ട് പൈസ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ ആ
പൈസ ഉണ്ടാക്കാനുള്ള ഭയങ്കര കഴിവാണ്. ഇത് ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും സ്കില്ല് വിറ്റിട്ട് ഒരു പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഈ ബാംഗ്ലൂരൊക്കെയുള്ള ടൈമിൽ പല അഡ്മിഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒരു പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു വലിയ കഴിവാണ്, പൈസ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇത് അവരുടെ പ്ലസ് പോയിൻ്റാണ്. ഇതിൽ ഇവർക്ക് ഈ സ്പെൻഡിങ് കൂടി ഇട്ടെങ്കിലാണ് പ്രശ്നം, പക്ഷേ ഇവർ സേവേഴ്സ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഈവൻ സേവേഴ്സും മേക്കേഴ്സും സ്പെൻഡേഴ്സും എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ എനിക്ക് എങ്ങനെ പൈസ മേക്കർ ആവാനായിട്ട് പറ്റും. ഇവർക്കൊക്കെ ശമ്പളത്തിൽ നിന്ന് ഹൈക്ക് വാങ്ങിയെടുക്കാനുള്ള കഴിവുണ്ടാവും. ഇവർക്ക് പൈസ നമ്മുടെ സാലറി ഹൈക്ക് വാങ്ങാനായിട്ടുള്ള ചോദിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇത്തരം ആൾക്കാർക്ക് ഇത് നല്ലൊരു എബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതും വലിയ ഒരു കഴിവാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ആളുകളാണ് നമുക്ക് സന്യാസിമാർ, മോങ്ക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ പണ്ടും ഇതിനെ പറ്റിയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇവർ പൈസയെ പറ്റി ഇവർക്ക് പുറത്ത് പറയണത് വലിയ ഇഷ്ടമല്ല. ഇവർ പൈസയെ പറ്റി സംസാരിക്കുന്ന ടൈപ്പിലുണ്ടെങ്കിൽ ഇവർ മിണ്ടാതിരിക്കും, ഇവർ അവോയ്ഡ് ചെയ്യും. നമ്മൾ പറയുന്നത് ഈ മാസം ഇത്ര ചിലവുണ്ട്, ഈ മാസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ്സിനൊക്കെ അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ ഭാര്യമാരൊക്കെ വന്ന് പറയുന്ന ടൈമിൽ ഇവർക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നത് വലിയ താല്പര്യമായിരിക്കില്ല. ഇവർക്ക് എപ്പോഴും പൈസ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുക, അതിൽ നിന്ന് എങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കാമെന്നുള്ള ഒരു കേസായിരിക്കും. ഞാനിങ്ങനത്തെ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ നമ്മുടെ കൂട്ടത്തിൽ ഒരു 5% 10% താഴേക്ക് ഉണ്ടാവുള്ളൂ ടോട്ടൽ പോപ്പുലേഷൻ്റെ. പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഒരു റിവ്യൂവിന് ഇരിക്കുക. ബാക്കി ദിവസങ്ങളിലൊന്നും നിങ്ങൾ പൈസയെ പറ്റി അന്വേഷിക്കേണ്ട. പക്ഷേ ഒരു ദിവസമെങ്കിലും പുള്ളിയുടെ അടുത്തിരുന്ന് നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൗസിനോട് പറയുക, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, സ്പൗസ് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി മാനേജ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇത്തരം കാര്യം ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം വെച്ചാൽ, അടുത്ത ടൈപ്പാണ് സേവേഴ്സ് ആൻഡ് സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ സേവേഴ്സ് ആൻഡ് സ്പെൻഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഇവർ കഷ്ടപ്പെട്ട് കാശിങ്ങനെ കൂട്ടി വയ്ക്കും, എന്നിട്ട് അപ്പോൾ ഭയങ്കര പിശുക്കായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ ചിലവാക്കലാണ്. അപ്പോൾ ഇവർ പിന്നെയും രണ്ടാമത്തെ പണ്ടത്തെ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇവർക്ക് ആദ്യം പൈസ ഇല്ലാണ്ടിരിക്കും, ഇവർ പിന്നെയും ഇവർ സേവ് ചെയ്യാൻ തുടങ്ങും, കുറേ കാശിങ്ങനെ ഉണ്ടാക്കാൻ വരും. പലപ്പോഴും ഇവർക്കൊക്കെ എമർജൻസി ഫണ്ട് ഉണ്ടാവില്ല, അങ്ങനെ വരുന്ന ഒരു ഭയങ്കര പിശുക്കന്മാരാവും. എമർജൻസി ഫണ്ട് സേവ് ചെയ്ത് ഉണ്ടാക്കി വയ്ക്കും. എമർജൻസി ഫണ്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഭയങ്കര ദാനശീലരായിരിക്കും. ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും കൊടുക്കാൻ തുടങ്ങും. വീട്ടിൽ എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാൻ തുടങ്ങും. ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് തീർക്കും. ഇത്തരം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്വഭാവമാണ്. ഇവർ ചെയ്യേണ്ട കാര്യം വെച്ചാൽ സേവ് ചെയ്തിട്ട് പൈസ ബാങ്കിൽ വയ്ക്കാതെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളിലേക്ക് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണം, ഇതൊരു ഒരു ക്യുക്കായിട്ട് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഗാംബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഗാംബ്ലേഴ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇവർ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും. ഇവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ പറ്റും, മിടുക്കാൻ കഴിയും. പക്ഷേ ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള മിടുക്കിൻ്റെ പേരിൽ തന്നെ ഇവർ ഭയങ്കര റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ പൈസ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ഹോണ്ടാ സിറ്റി വാങ്ങാൻ കഴിവുള്ളവർക്ക് ബെൻസ് ആയിരിക്കും വാങ്ങണത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വല്ല വേറെ ഏതെങ്കിലും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. ആര് പറഞ്ഞ് ഇതിന് 20% റിട്ടേൺ കിട്ടും, 30% റിട്ടേൺ കിട്ടും, നേരെ കാശെടുത്ത് കൊടുക്കും. അപ്പോൾ ഇത്തരം ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യണേക്കാളും മുന്നേ കൃത്യമായിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കുക, എനിക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാനുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു എമർജൻസി ഫണ്ടുണ്ടോ, എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ടോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഈ പറഞ്ഞ ഹൈ റിസ്കിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഗാംബ്ലേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാശ് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ അതേപോലെ തന്നെ പൈസ അടിച്ച് പൊളിച്ച് തീർക്കുന്നുണ്ടാവും. ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണിച്ചായിരിക്കും, ചിലപ്പോൾ അനാവശ്യ ചിലവുകൾ കാണിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ഒരു കാറ്റഗറിയാണ്. ഇനി അടുത്ത ആൾക്കാരാണ് വറിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വറി ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കും. പൈസ എനിക്ക് പൈസ വരുന്നില്ല, പൈസ കിട്ടുന്നില്ല, എപ്പോഴും പൈസനെ പറ്റിയുള്ള വറിയും. ശരിക്കും പറഞ്ഞാൽ ഇവർ സേവേഴ്സ് ആയിരിക്കും, ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ എപ്പോഴും ടെൻഷൻ ആയിരിക്കും. ചില ആൾക്കാർ പൈസ ഉണ്ടാക്കില്ല, പക്ഷേ എപ്പോഴും പൈസനെ പറ്റിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ലോണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല.
ഇത്തരം സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇത് ഈ സ്വഭാവങ്ങളെല്ലാവരും ഈ പറഞ്ഞ 7 ടൈപ്പ് ഓഫ് സ്വഭാവങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് മിക്സായിട്ടുണ്ടാവും. പക്ഷേ ഈ സ്വഭാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റെക്കഗ്നൈസ് ചെയ്യും നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാളാണെന്നും അതിന് ബദലായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിലൂടെ കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക, ഇൻഷുറൻസ് ഉണ്ടാക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഉണ്ടാക്കുക, റിട്ടയർമെൻറ്റ് പ്ലാനുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ റിട്ടയർ ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇതൊരു ഒരു ബേസിക് സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്വന്തമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കത് ഒരു നിങ്ങളുടെ ഒരു സ്പൗസിൻ്റെ നല്ല കൃത്യമായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ചെയ്യണമെന്നെങ്കിൽ ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നായിരിക്കുന്നു. ഇത് കാണുക, എന്നിട്ട് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് കമൻറ്റിൽ പറയുക. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാറ്റഗറി ഓഫ് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മൾ നമ്മുടെ ഒരു മണി ടോക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ അതിലുള്ള ഫ്രീ കണ്ടൻറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ അതിൽ നിന്ന് അവയിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.